ബിസ്മില്ലാ വൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടുന്ന നാല് കാര്യങ്ങളാണ്. ജാവിർ മൈ യഖാഫുല്ലാ, നീ അയൽവാസിയായി നീ സ്വീകരിക്കേണ്ടത് ആരെയായിരിക്കണം? മൈ യഖാഫുല്ലാ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിരിക്കട്ടെ നിൻ്റെ അയൽവാസികൾ. വഹാവിർ മൈ യഹ്തരിമുക, നീ അഭിമുഖമായി സംഭാഷണങ്ങൾ നടത്തേണ്ടത് ആരുമായിട്ടായിരിക്കണം? മൈ യഹ്തരിമുക, നിന്നെ മാനിക്കുന്നവരോടായിരിക്കണം നീ അഭിമുഖ സംഭാഷണം നടത്തേണ്ടത്. നിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരോടായിരിക്കണം നീ കാര്യങ്ങൾ സംസാരിക്കേണ്ടത്, തുറന്നു പറയേണ്ടത്. വഷാവിർ മൈ യുഹിബ്ബുക, നീ കൂടിയാലോചനകൾ നടത്തേണ്ടത് നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യമാകട്ടെ, കച്ചവടത്തിൻ്റെ കാര്യമാകട്ടെ, നിൻ്റെ വ്യക്തിപരമായ പ്രയാസങ്ങളാകട്ടെ, എന്തും നീ കൂടിയാലോചന നടത്തേണ്ടത് നിന്നെ ഇഷ്ടപ്പെടാത്തവരോടല്ല. മൈ യുഹിബ്ബുക, നിന്നെ ഇഷ്ടപ്പെടുന്നവരോടാകട്ടെ നീ കൂടിയാലോചനകൾ നീ നടത്തേണ്ടത്. വസ്വാഹിബ് മൈ യഫ്ഹമുക, നീ കൂട്ടുകാരനായി ചങ്ങാതിയായി നീ സ്വീകരിക്കേണ്ടത് മൈ യഫ്ഹമുക, നിന്നെ മനസ്സിലാക്കുന്നവരോടാണ് നീ ചങ്ങാത്തം സ്വീകരിക്കേണ്ടത്. നീ കൂട്ടുകാരനായി സ്വീകരിക്കേണ്ടത് നിന്നെ മനസ്സിലാക്കുവാൻ, നിൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കുവാൻ, നിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ ആയിരിക്കണം നീ കൂട്ടുകാരനായി സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടി പറയാം, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ നീ അയൽവാസിയായി സ്വീകരിക്കുക, നിൻ്റെ വാക്കുകളെ മാനിക്കുന്നവരെ നീ അവരുമായി സംഭാഷണം നടത്തുക, നിന്നെ ഇഷ്ടപ്പെടുന്നവരുമായി നീ കൂടിയാലോചനകൾ നടത്തുക, നിന്നെ മനസ്സിലാക്കുന്നവരുമായി നീ കൂട്ടുകൂടുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിനാ മുഹമ്മദ്.